കാലി തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച ചെയ്ത തെറ്റ് തെറ്റല്ലാതാവോ? വിടാ, കള്ളം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്തിനാണെന്ന് പറഞ്ഞില്ല ചേച്ചി. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിന് ചേച്ചി ഉണ്ടാവണമെന്ന്, അനുഗ്രഹം വാങ്ങിക്കണമെന്ന്. ചേച്ചിയോട് ഞങ്ങൾക്ക് അത്രമാത്രം ബഹുമാനവും സ്നേഹവും. ഞാൻ പറഞ്ഞിട്ട് ഓടിയാ ശ്രീകാന്ത് ചേച്ചി കൂട്ടിക്കൊണ്ട് വന്നത്. രണ്ടു മാസമായോ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട്? ഇത്രയും നാളും നിന്നെ പോറ്റി വളർത്തിയ അച്ഛനെ അമ്മയും മറന്നിട്ട് എന്റെ അനുഗ്രഹം വേണോ അത്രേ? ശരിയാ, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് രണ്ടു മാസം പോലും ആയിട്ടില്ല. ചേച്ചി മനസ്സിലാക്കാൻ ഈ കാലയളവ് തന്നെ ധാരാളമാ. നല്ല മനസ്സാ ചേച്ചിയുടെ ഇത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ ചേച്ചി. ശ്രീകാന്തിനും അങ്ങനെ തന്നെയാണല്ലോ. ചേച്ചിയുടെ സന്തോഷവും സങ്കടവും ഒക്കെ ശ്രീകാന്ത് എന്നോട് പറയാറുണ്ട്. ചേച്ചിയുടെ കരുതലിനെ കുറിച്ചും ഇവൻ ചേച്ചി എങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാ ഞാനും ചേച്ചിയെ കാണുന്നത്. ചേച്ചി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത് അതുകൊണ്ടാ. ഈ കല്യാണം കഴിച്ച രീതി തെറ്റായിരിക്കാം, പക്ഷെ എന്നെ വിശ്വസിച്ച പെണ്ണിനെ എനിക്ക് കൈവിടാൻ പറ്റില്ല. അത്രമാത്രം ഇവളെന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഇവളെ സച്ചേട്ടനെ ചേച്ചി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കാൻ ചേച്ചി കരഞ്ഞു പറഞ്ഞപ്പോഴാ. ആ ഒരു സ്നേഹം തന്നെയാ എനിക്ക് ശ്രീകാന്തിനോടുള്ളത്. ഒന്നിച്ച് ജീവിക്കണമെന്ന് കൊതി കൊണ്ടാ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്തത്. ചേച്ചി ഞങ്ങൾ അനുഗ്രഹിക്കണം. എന്താ രേവതി പ്രശ്നം? തിരുമേനി, ഇവൻ എന്റെ ഭർത്താവിന്റെ അനിയനാ. വീട്ടുകാരറിയാതെയാ ഇവരുടെ വിവാഹം കഴിഞ്ഞത്. താലിയിട്ട് നടക്കുന്നതിന് മുമ്പ് തിരുമേനിക്ക് എന്നെ ഒന്നും അറിയിക്കായിരുന്നില്ലേ? ഞാൻ ഇപ്പോഴാ അറിഞ്ഞത് രേവതി. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹമാണ് ചടങ്ങൊക്കെ നടത്തിയത്. ദേവ് പറഞ്ഞിട്ടാ ചടങ്ങ് നടത്തിയത്. സുഹൃത്തിന്റെ വിവാഹമാണെന്നാ പറഞ്ഞത്. ഒളിച്ചോടി വന്ന് കെട്ടുന്നതാന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല.